ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വയനാട് ചുരത്തിലാണ്. നല്ല രീതിയിൽ കോടമഞ്ഞ് ഉണ്ടട്ടോ, ഭയങ്കര ശക്തമായ മഞ്ഞാണ്. ഇവിടെ നിന്ന് ശരിക്കും ഇരുട്ടായിട്ടൊന്നുമില്ല, പക്ഷേ ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ ഓടിക്കേണ്ട ഒരു അവസ്ഥയാണ്. എന്തായാലും ഒരുപാട് ചുരം കാണാനുള്ള യാത്രക്കാരൊക്കെ അവിടെയൊക്കെ നിർത്തിയിട്ട് കണ്ട ഒന്നും കാണുന്നില്ല. ഏറ്റവും മുകളിലാണ്, 9-ാമത്തെ വളവിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നല്ല തണുപ്പും മഞ്ഞും ഉള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും ഓടിക്കാൻ വാഹനം ഓടിക്കാൻ കഴിയായിട്ട് വണ്ടി നിർത്തിയിട്ടൊക്കെയാണ്. കണ്ടില്ലേ, നല്ല ബ്ലോക്കുണ്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഒന്നും കാണില്ല കേട്ടോ. നല്ല മനോഹരമായ കാഴ്ച വെച്ചാൽ കാണാമൊന്നുമില്ല. സംഭവം നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വയനാട് ഇറങ്ങാൻ കേട്ടോ. അതായത് നമ്മളിനി നസേബയുടെ വീഡിയോയൊക്കെ നാളെ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുള്ളൂ. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയം എന്ന് വെച്ചാൽ മൈരുവിൻ്റെ ഒക്കെ ഒരു സമയമാണത്. ഇപ്പോൾ ഇറങ്ങി ഏകദേശം വീട്ടിലെത്തുമ്പോൾ തന്നെ 9-10 മണി എന്തായാലും ആവും. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഞാൻ അവിടെ എത്തിയിട്ട് ഒരിക്കലും ക്ഷീണം കൊണ്ടൊന്നും വീഡിയോ ഇടാനൊന്നും കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ കാരണം നല്ല മഞ്ഞൊക്കെ ആയതുകൊണ്ട് തീരെ കണ്ണ് കാണില്ല കേട്ടോ. ലൈറ്റ് ഇട്ടിട്ടും ഡ്രൈവർക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ അത്ര പതുക്കെ കേട്ടോ പോണത് ഞങ്ങൾ. കണ്ടില്ലേ, ലൈറ്റ് അടിച്ചിട്ടും ഒരു വെറും ഒരു പുക പോലെ ഇങ്ങനെ മഞ്ഞ്, നല്ല കടുത്ത മഞ്ഞാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ കാര്യമായിട്ട് മഴയാണല്ലോ. ഇപ്പോൾ മഞ്ഞ് ഇവിടെ ഇപ്പോൾ നല്ല ഉയർന്ന സ്ഥലമായത് കൊണ്ട് തന്നെ എന്തായാലും പഠിച്ചവൻ്റെ ഒരു കുതിർത്തുകൊണ്ട് ഇങ്ങനെ പോകുവാണ് കേട്ടോ. കാരണം അത്രക്ക് കണ്ണ് കാണാത്ത അവസ്ഥയിലാണ് ഡ്രൈവർ തോന്നുന്നത്. ശരിക്കും ആലോചിച്ചാൽ നമുക്ക് പേടിയാവും, കാരണം അത്രക്ക് തൊട്ട് മുമ്പുള്ള വണ്ടി പോലും കാണാത്ത അവസ്ഥയിലാണ്. വയനാട് ചുരത്തിൽ കൂടെ ഈ ഒരു സമയം യാത്ര ചെയ്യുമ്പോഴത്തെ അവസ്ഥ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിയുന്നത് രാവിലെയാണ് പുലർച്ചെ പോകല്. പക്ഷേ നാളെ സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്കൂൾ ഏതായാലും പോയി. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഒരു സമയത്താണ് പുറപ്പെട്ടത്. എന്നാലും 2 ദിവസം ഏകദേശം ഇന്നലെ രാവിലെ പോകുന്നതായിരുന്നു, 2 ദിവസത്തോളം നിന്നും ചെയ്തു. അപ്പോൾ നമ്മൾ നുസൈബയുടെയും ഷമ്മാസിൻ്റെയും കഥ കാത്തു നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അങ്ങോട്ട് ഉള്ളൂട്ടാ. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ ആയിരുന്നില്ല, അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. വല്യമ്മാൻ്റെ വീട്ടിലും അമ്മമാരുടെ അടുത്തൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ഒരുപാട് സമയം വൈകി. അതുകൊണ്ടാണ് കണ്ടില്ലേ, നല്ല ചുരത്തിലെ ഏറ്റവും ഉയർന്ന വളവിലൊക്കെയാണ്, കടുത്ത മഞ്ഞുകൾക്കിടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇൻഷാല്ലാ നുസൈബയും ഷമ്മാസും ഒന്നിക്കണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹമുള്ളത്. അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പം ഉമ്മാക്ക് ചെറിയ രീതിയിലൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, അതായത് തൻ്റെ ഷമ്മാസിനെ കൊണ്ട് എന്തുകൊണ്ട് എൻ്റെ നുസൈബയെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്, അതായത് ഉമ്മ നുസൈബയെ കുറിച്ച് ഷമ്മാസിനോട് ഈ ഒരു വിവരം പറയുമ്പോൾ എന്തായിരിക്കും ഷമ്മാസിൻ്റെ പ്രതികരണം? നിങ്ങൾ ഊഹിച്ച് നോക്കുക എന്തായിരിക്കും. അതായത് സ്വന്തം ജ്യേഷ്ഠൻ്റെ വൈഫ് ആയിരുന്നു നുസൈബ, അവളെ വിവാഹം കഴിക്കുന്ന കാര്യം ഷമ്മാസിനോട് ഉമ്മ പറയുമ്പോൾ ഷമ്മാസ് അതിനെ എങ്ങനെ നോക്കിക്കാണും, എന്തായിരിക്കും ഷമ്മാസിൻ്റെ പ്രതികരണം? യെസ് എന്ന് പറയുമോ അതോ നോ എന്ന് പറയുമോ?
എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം ഒരു പക്ഷേ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലായിരിക്കും ഷമ്മാസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക. എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? എന്ത് നിങ്ങളോട് എനിക്ക് ഇങ്ങനെ, ഞാൻ എന്താ പറയാ ഇതിനെക്കുറിച്ച്? എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ അവർ, എൻ്റെ ഒരു ഏട്ടത്തിയുടെ സ്ഥാനത്തല്ലേ അവരെ വിവാഹം കഴിക്കണമെന്നോ? ഉമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും. അതല്ല ഷമ്മാസ് വേറെ വല്ല രീതിയിലായിരിക്കുമോ പ്രതികരിക്കുക ഉമ്മയോട്? അതിനുശേഷം ഷമ്മാസിന് വെറുപ്പ് തോന്നും. എന്നാലും ഉമ്മ എന്നെക്കുറിച്ച് തീരെ കല്യാണം കഴിക്കാത്ത എന്നെക്കുറിച്ച് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയോ? അതും അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. കാരണം എന്തായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കെന്ന് വെച്ചാൽ നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ അതിനെ കാണും എന്നതിനെക്കുറിച്ച് അറിയാനാണ്. അതായത് ഷമ്മാസിൻ്റെ മനസ്സിൽ എങ്ങനെ ഇതിനോട് പ്രതികരിക്കും, അതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനൊരവസ്ഥ നമുക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും എല്ലാവരുടെയും പ്രതികരണം? അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും ആഗ്രഹം നുസൈബും ഷമ്മാസും ഒരുമിക്കണം എന്നാണ്. ഒരു 75 വയസ്സുള്ള ആളുകളൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾ മുതൽ, ചെറുതെന്ന് വെച്ചാൽ ഒരു 9-10 ക്ലാസ്സിലെ കുട്ടികൾ മുതൽ 75 വയസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 70-75 വയസ്സുള്ള വയസ്സായ പ്രായമായ ആളുകൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കണ്ടേ? അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആരും ഒരിക്കലും ടെൻഷൻ ആവരുത്. നമുക്ക് നല്ല രീതിയിൽ തന്നെ കഥ അവസാനിപ്പിക്കണം. അല്ലാതെ നിങ്ങളൊരിക്കലും ഞാൻ ടെൻഷനാക്കാൻ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു ജീവിതം. ഇന്നിപ്പോൾ എൻ്റെ ഒരു വല്യമ്മ, എൻ്റെ വല്യമ്മ എന്ന് വെച്ചാൽ എൻ്റെ വയനാട്ടിലെ വല്യമ്മ, സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആളാണ്. അപ്പോൾ വല്യമ്മ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ, ഞങ്ങൾ ഉമ്മച്ചി എന്നാണ് വിളിക്കൽ, ഉമ്മച്ചി പറഞ്ഞ എന്താ വെച്ചാൽ, മോളെ നുസൈബും ഷമ്മാസും കല്യാണം കഴിക്കൂലേ, കല്യാണം കഴിച്ചാൽ മതിയായിരുന്നില്ലേ, അല്ലെങ്കിൽ അത് വിഷമാവൂലേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മച്ചി നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട, നമ്മൾക്ക് നല്ല രീതിയിൽ തന്നെ കഥ കൊണ്ടുപോകണം, നല്ല രീതിയിൽ അവസാനിപ്പിക്കണം. ആരും ടെൻഷനാണ്ട് ഒരു കാര്യമില്ല, നല്ല അടിപൊളിയായി തന്നെ കഥ പോകും. നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളെന്താണ് വിചാരിക്കുന്നത്, ആ രീതിയിൽ കഥ ഇൻഷാല്ലാ പോകും. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാണ്, നിങ്ങളെന്താണ് വിചാരിക്കുന്നത്, ഷമ്മാസും നുസൈബിയും ഒന്നാവണോ, അതോ നുസൈബിയും ഫൈസലും, അതായത് ഷാനിയൊക്കെ ഒഴിവാക്കി നുസൈബിയും ഫൈസലും ഒന്നാവണോ, അതോ അസ്കറും നുസൈബിയും ഒന്നാവണോ എന്നതിനെക്കുറിച്ച് നിങ്ങൾ കമൻ്റ് ഇടണം. നിങ്ങൾക്ക് ആര് തമ്മിൽ യോജിക്കാനാണ് ഇഷ്ടമെന്നുള്ളത്. കാരണം ഫൈസൽ എന്ന് പറഞ്ഞാൽ നുസൈബയുടെ ആദ്യത്തെ ഭർത്താവ്, ഒരു പക്ഷേ അതിൻ്റെ മനസ്സ് മാറി നുസൈബയെ വീണ്ടും സ്വീകരിക്കാൻ വന്നാലോ? അതുമാത്രമല്ല, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, അവളെ കാണാൻ വന്ന ചെക്കൻ്റെ ഉമ്മ നമുക്ക് അവളെ തന്നെ മതിയെന്ന് പറഞ്ഞ് മോനോട് നിർബന്ധിച്ച് പറഞ്ഞാലോ? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അവർ പെട്ടെന്ന് തന്നെ കല്യാണം ഉണ്ടാക്കിയാലോ? അതുമല്ല, പിന്നെ ഷമ്മാസും നുസൈബയും ഒരു പക്ഷേ ഉമ്മയുടെ വാക്ക് കേട്ട് ഷമ്മാസിന് ഉമ്മയുടെ വാക്ക് അനുസരിച്ച് ഉമ്മയുടെ ഇഷ്ടത്തിന് നിന്നിട്ട് അവളെ കല്യാണം കഴിക്കുകയാണെങ്കിലോ? അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഇഷ്ടം? അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ. 3 ആളുകളാണ്, അസ്കർ നുസൈബ, ഫൈസൽ നുസൈബ, ഷമ്മാസ് നുസൈബ. ഈ 3 ആളുകളുടെ ഇടയിൽ ആണ് നമ്മുടെ സ്റ്റോറി പോകുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾ ആരൊക്കെ തമ്മിൽ ഒന്നിക്കണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. പലരും ആദ്യമേ കമൻ്റ് ഇട്ടിരുന്നു, ഫൈസലിനെ തന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു, കാരണം അല്ല ഫൈസൽ തിരിച്ചെടുത്താൽ മതിയായിരുന്നു നല്ല സ്വഭാവമൊക്കെ ആയിട്ട്, കാരണം എന്തായാലും അവളെ നിക്കാഹ് കഴിച്ചത് അയാളെന്നല്ലേ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പം ആർക്കും
ഫൈസലിന് വലിയ ഇഷ്ടമില്ല. കാരണം അതിൻ്റെ സ്വഭാവം ഇനിയും ഒരു പക്ഷേ നുസൈബയെ തിരിച്ചെടുത്താൽ അങ്ങനെ തന്നെ ആയിരിക്കും സ്വഭാവം എന്നറിയാം. ഇനി അവിടെ വിഷമം അനുഭവിക്കേണ്ടി വരും. പിന്നെയെന്ന് വെച്ചാൽ അസ്കർ, അത് ചെക്കൻ നല്ല ചെക്കനാണ്, ഉമ്മയും നല്ലതാണ്. പക്ഷേ ആ വീട്ടിലത്തെ ഹുസൈനാജി, അയാളുടെ ലക്ഷ്യം തന്നെയാണ് ഹുസൈബയാണ്. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം, അവളെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് അയാൾ വന്നത്. പക്ഷേ പിന്നീട് ഓലെ ഉപ്പാക്ക് ദേഷ്യമൊക്കെ പിടിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മോന് വരും, മോനക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞ വിഷയം മാറ്റി ഉമ്മയെ ഉപ്പയെ സെറ്റാക്കി അങ്ങനെ പറഞ്ഞ് റെഡിയാക്കിയേക്കാണ്. പക്ഷേ ഷമ്മാസ് എന്ന് പറഞ്ഞാൽ അത് കറ കളഞ്ഞ സ്നേഹത്തിനുടമയാണ്. നിഷ്കളങ്കമായ സ്നേഹം, ഉള്ളിലൊന്നും പുറത്ത് മറ്റൊന്നുമല്ല, ഉള്ളിലും പുറത്തും ഒരേ സ്നേഹം ആണ് നുസൈബാക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതൊന്നും ശരിക്കും നല്ല രീതിയിലുള്ള അഭിനയമല്ല, ഒരിക്കലും അഭിനയമല്ല. അതുപോലെ തന്നെ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടോ അങ്ങനെയല്ല, നല്ല രീതിയിൽ അവളെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് ഷമ്മാസ് നുസൈബയെ സ്നേഹിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, ഏത് രീതിയിലുള്ള വിവാഹബന്ധമാണ് ഇഷ്ടം എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യണം. അസ്കർ, ഫൈസൽ, ഷമ്മാസ് മൂന്നിലും അവൾക്ക് ഇഷ്ടം ഏതാണെന്നും ഏത് ജീവിതം ആണ് അവൾക്ക് സന്തുഷ്ടമാവുകയെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നിങ്ങളെല്ലാവരും അതിനനുസരിച്ചുള്ള കമൻ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഒരുപാട് ആളുകൾ സ്ഥലം പേര് ഒക്കെ കമൻ്റ് ചെയ്യാറുണ്ട്. ഇനിയും നിങ്ങൾ കാണുന്നവരൊക്കെ നിങ്ങളുടെ സ്ഥലം പേരും പറ്റുമെങ്കിൽ വയസ്സും ഒന്ന് കമൻ്റ് ചെയ്യണം. അതൊന്ന് വയസ്സെന്തിനാന്ന് വെച്ചാൽ ഒന്നിനും അല്ല, കാരണം നല്ല പ്രായമായ ആളുകൾ വരെ, 75-76 വയസ്സായ ആളുകൾ വരെ നമ്മളെ സ്റ്റോറി കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം, ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ പറയണത്. നിങ്ങളുടെ ഏജ് എത്രയെന്ന് വെച്ചാൽ വയസ്സൊന്ന് ആ കൂട്ടത്തിലൊന്ന് കമൻ്റ് ചെയ്താലേ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല. കാരണം ഈ പ്രായമുള്ളവരൊക്കെ നമ്മളെ സ്റ്റോറി ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, അല്ല നമുക്കൊരു കാണുമ്പോഴത്തൊരു അനുഭൂതി ഉണ്ടാവില്ലേ. അതെ, അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, പറ്റുകയാണെങ്കിൽ കേട്ടാ ഇൻഷാല്ല. അപ്പോൾ നമ്മളെ ചുരം നല്ല വളവാണ്, വളച്ച് വളച്ച് ഇങ്ങനെ കണ്ടക്ടർ സോറി ഡ്രൈവർ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല വളരെയധികം വളഞ്ഞ വഴിയാവുമ്പളേ നല്ല ഹെയർ പിൻ വളവുകളല്ലേ, അപ്പം നല്ലോണം ശ്രദ്ധിച്ച് മെല്ലെ 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 കൊണ്ടുപോകാൻ കേട്ടോ. ഇപ്പോൾ കുറേയൊക്കെ മഞ്ഞൊക്കെ പോയിട്ടുണ്ട്, നമ്മൾ കുറേ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല വെള്ളച്ചാട്ടമുണ്ട്, നല്ല മഴ ഇതുവരെ പെയ്തിട്ട് നല്ല മഴയായിരുന്നു. മുകളിലൊക്കെ മഞ്ഞ്, താഴേക്ക് ഇറങ്ങിയപ്പോൾ ദാ മഞ്ഞുമില്ല മഴയില്ല. പക്ഷെ ഒരുപാട് മഴ ചെയ്തിട്ട് നല്ല വെള്ളം എല്ലായിടത്തു കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ വീട്ടിലെത്തിയിട്ട് ഞാൻ നുസൈബയുടെ കഥയൊക്കെ വിശദമായി വിടും. അപ്പോൾ എല്ലാവർക്കും അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഏകദേശം രാത്രി 10 മണിയൊക്കെ ആവുമായിരിക്കട്ടെ എത്താൻ, 10:11. അപ്പോൾ യാതൊരു രീതിയിലും കുഴപ്പവും കാര്യങ്ങളില്ലാതെ നിറാഹത്തോടു കൂടി വീട്ടിലെത്താൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക ഇൻഷാ അള്ളാ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.